കർണാടക മന്ത്രിസഭയുടെ വിപുലീകരണ ചർച്ചകൾ അനന്തമായി നീളുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വീണ്ടും വീണ്ടും യോഗം ചേരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായി പ്രത്യേകം പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തുന്നു എന്നിട്ടൊന്നും മന്ത്രിമാരുടെയോ വകുപ്പുകളുടെയോ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല ഇരുപത് മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനായിട്ടുള്ള ചർച്ച ഡൽഹിയിൽ ബുധനാഴ്ച ആരംഭിച്ചതാണ് ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാലും രൺദീപ് സുർജേവാലയും സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമായി മൂന്ന് തവണയായി ഏഴ് മണിക്കൂറോളം ചർച്ച നടത്തി തീരുമാനമാകാത്ത വിഷയങ്ങളെല്ലാം അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് വിട്ടിരിക്കുകയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് ആരെല്ലാം ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഖാർഗെ തീരുമാനമെടുക്കും എം എൽ സിമാരായ പലരും മന്ത്രിസ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇതിൽ പലരുടെയും പേരുകൾ ഉൾപ്പെടുത്തുന്നതിൽ തർക്കവുമുണ്ട് ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്ന് ആരെയെല്ലാം മന്ത്രിമാരാക്കണമെന്നതിലും കാർഗെ തീരുമാനമെടുക്കും ആർ വി ദേശ്പാണ്ഡയും ദിനേശ് ഗുണ്ടറാവും ചർച്ചകളിലുണ്ട് മുൻ ബി ജെ പി നേതാക്കളായ ലക്ഷ്മൺ സാവഡിയെയും ജഗദീഷ് ഷട്ടാറിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമോ എന്ന കാര്യവും കാർഗെയാണ് തീരുമാനിക്കുന്നത് ഈശ്വരകന്ധര എച്ച് കെ പാട്ടീൽ സന്തോഷ് ലാഡ് ലക്ഷ്മി ഗബാൾക്കർ എസ് എസ് മല്ലികാർജുന തുടങ്ങിയവർ മന്ത്രിമാരായിരിക്കും ദളിത് വിഭാഗത്തിൽ നിന്ന് മൂന്ന് മന്ത്രിമാരുണ്ടാകും വകുപ്പുകൾ സമുദായങ്ങൾ പ്രദേശങ്ങൾ വിഭാഗങ്ങൾ പരിചയ സമ്പത്തും യുവത്വവും തുടങ്ങിയവയെല്ലാം പരിഗണിച്ചാണ് ചർച്ചകൾ നടക്കുന്നത് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പോലും കർണാടക ചർച്ചയെ തുടർന്ന് ഹൈക്കമാൻഡ് മാറ്റിവച്ചിരിക്കുകയാണ് ഇതെന്നു തുടങ്ങിയ ചർച്ചയാണ് എത്ര ചർച്ച ചെയ്തിട്ടും ഫലം തതയുക